എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ സിയോ ഇങ്ങനെ ആ കോളിംഗ് ബൂത്തിൽ നിന്ന് കോൾ വരുന്നത് കാണിച്ചിട്ടാണ്. അവളാണെങ്കിൽ ഈ കോൾ കാണുന്നത് ഞാൻ ഭയങ്കര കാഷ്വലായിട്ട് വന്നാൽ അതങ്ങ് അറ്റൻഡ് ചെയ്യും. ഇത് വേറെ ആരുമല്ല, നമ്മളുടെ യൂൻഗോയിലിന് എപ്പോഴും കോൾ വരുന്ന മാസ്റ്റർ അല്ലേ, അയാളുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ സിയോ ഇങ്ങനെയും കോൾ വന്നേക്കുന്നത്. ഇവള് ഭയങ്കര കാഷ്വലായിട്ട് അയാളുടെ അടുത്ത് സംസാരിക്കും. അപ്പോൾ അയാൾ പറയും, എന്ത് പറ്റി നിന്റെ അങ്ങോട്ടേക്കുള്ള ട്രിപ്പ് നിനക്ക് ഇഷ്ടപ്പെട്ടോ, അവിടെ നീ സിയോങ്ങിൻ്റെ ലൈഫല്ലേ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഈ സിയോങ് പറയും, അതെ ഞാനാണെങ്കിൽ സിയോങ്ങിൻ്റെ ലൈഫ് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു ഈ ട്രിപ്പ് എന്ന് പറയും. സത്യത്തിൽ ഇവിടെ നിൽക്കുന്ന ഈ ഹെയർ കട്ട് ചെയ്ത് നമ്മളുടെ സിയോങ്ങിനെ പോലത്തെ പെണ്ണില്ലേ, അത് വേറെ ആരുമല്ല, യഥാർത്ഥത്തിൽ നമ്മളുടെ സിയോങ്ങിൻ്റെ മോളാണ്. അവളുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ യുനു എന്നാണ് കേട്ടോ. ഇവളെ നമ്മുടെ ഈ സീരീസിന്റെ ആദ്യമേ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ ഇല്ല മുത്തശ്ശൻ മരിച്ചതറിഞ്ഞിട്ട് അവിടെ നിന്ന് കരയാൻ നേരത്ത് അതിലൊരു പെങ്കൊച്ചു പോകത്തില്ലേ, അവള് തന്നെയാണ് നമ്മളുടെ ഈ യുൻവു. വെറുതെ പേര് പറഞ്ഞ് കോംപ്ലിക്കേറ്റ് ആക്കണ്ടല്ലോ, നമുക്ക് സിയോങ് അല്ലെങ്കിൽ ഹീറോയിൻ എന്ന് തന്നെ പറയാം ഇവളെ. പിന്നീട് കാണിക്കുന്ന ഇവളുടെ പ്രസന്റ് ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇവളും യഥാർത്ഥത്തിൽ ഒരു സെല്ലോ പ്ലേ ചെയ്യുന്ന കുട്ടിയാണ് കേട്ടോ. ഇവളുടെ അമ്മയായിട്ടുള്ള നമ്മുടെ സിയോങ് ഉണ്ടല്ലോ, അവക്കാണെങ്കിൽ ഈ പറഞ്ഞ യുൻവു നല്ലതുപോലെ സെല്ലോ പ്ലേ ചെയ്യണമെന്നൊക്കെയാണ് ആഗ്രഹം. അവള് ഇവിടെ എല്ലാ കോമ്പറ്റീഷനും കൊണ്ടും ഇവിടെ എല്ലായിടത്തും ഫസ്റ്റും തന്നെയാണ് വന്നേക്കുന്നത്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ ഈ സിയോങ് ഉണ്ടല്ലോ, അവരാണെങ്കിൽ അവരുടെ ഹസ്ബൻഡുമായിട്ട് ഡിവോഴ്സ് ആവാൻ തീരുമാനിക്കും. എപ്പോഴും അവർക്കിടയിൽ അടിയും വഴക്കുമാണ്. ഇതൊക്കെ കാണുന്ന നമ്മളുടെ യുൻവുവിന് ഭയങ്കര സങ്കടം വരും. അവളെ സംബന്ധിച്ച് അവൾക്ക് അവളുടെ അച്ഛനെ ഭയങ്കര ഇഷ്ടവുമാണ്. അങ്ങനെ നമ്മളുടെ ഈ സിയോങ് ആണെങ്കിൽ അവളുടെ മോളായിട്ടുള്ള യുൻവുവിനുമായിട്ട് നമ്മുടെ കൊറിയയിലേക്ക് വരും. അവിടെ എത്തുന്നതും അവിടെയാണെങ്കിൽ നമ്മുടെ യുൻവു ചോദിക്കും, ഇതിപ്പോൾ നമ്മൾ ഏത് കടയിലോട്ടാണ് പോകുന്നേ എന്ന്. അപ്പോൾ നമ്മുടെ സിയോങ് പറയും, ഇതെൻ്റെ അച്ഛനാണ്. അപ്പോൾ നമ്മുടെ യുൻവുവിനൊന്നും മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ സിയോങ് പറയും, നീ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും യു എസിലുള്ള അപ്പം നിൻ്റെ ഗ്രാൻഡ് ഫാദർ ആരാ എന്ന്. നിനക്ക് രണ്ട് ഗ്രാൻഡ് ഫാദറുണ്ട്, അങ്ങനെ അവരാണെങ്കിൽ ഇവിടെ താമസിക്കാനായിട്ട് റെഡിയാവും. പിന്നീടാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം കാണിക്കുന്നത്, ഇപ്പോൾ നമ്മളുടെ ഈ സിയോങ്ങും അതേപോലെ തന്നെ യുൻവുവും നമ്മുടെ ഈ കൊറിയയിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സിയോങ്ങിനെ പോലെ തന്നെ യുൻവു ഇരിക്കുന്നത്. രണ്ടുപേരും 18 വയസ്സിൽ സെയിം ടു സെയിം ആയിരിക്കുന്നത്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഈ സിയോങ് യുൻവിനെ നല്ലതുപോലെ ടോർച്ചർ ചെയ്യും. അതായത് ഈ സെല്ലോ വായിക്കണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പോരാത്തതിന് ഇവക്കൊരു ഡ്രസ്സ് പോലും ചൂസ് ചെയ്യാനുള്ള അധികാരം ഇല്ല. അങ്ങനെ ഇവരാണെങ്കിൽ ഒരു സ്ഥലത്ത് പോകാൻ നേരത്ത് അവിടേക്ക് ഒരു പെണ്ണ് വരും. ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സിയോങ്ങിൻ്റെ കൂടെ പണ്ട് പഠിച്ചാണ്. ഇവളെ കാണുന്നേ നമ്മുടെ സിയോങ് നല്ലതുപോലെ അവോയ്ഡ് ചെയ്യാൻ നോക്കും. എന്നാലും അവളാണെങ്കിൽ നമ്മുടെ സിയോങ്ങിനെ കണ്ടുപിടിക്കും. എന്നിട്ട് പറയും, പണ്ട് സ്കൂളിൽ പഠിച്ച കുറേ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവരിങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുന്നതും നമ്മുടെ സിയോങ് ആണെങ്കിൽ യുൻവുവിൻ്റെ അടുത്ത് ഇരുന്നിട്ട് പറയും, എനിക്ക് പണ്ട് ഒരു ഫസ്റ്റ് ലവ് ഉണ്ടായിരുന്നു, അത് വേറെ ആരുമല്ല ഒരു ബാൻഡിലുള്ള ചെറുക്കനായിരുന്നു. പോരാത്തതിന് നമ്മുടെ ഈ സിയോങ് പണ്ടത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ പുറകെ ഒരുപാട് ചെറുക്കന്മാരുണ്ടായിരുന്നു, അതാണ് ഇതാണ് എന്നൊക്കെ. സത്യത്തിൽ നമ്മുടെ ഈ യുൻവുവില്ലേ, അവക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതേ ഇഷ്ടമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അമ്മ നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്, അതും പോരാഞ്ഞ് ഇവളെ നല്ലതുപോലെ ടോർച്ചറും ചെയ്യുന്നുണ്ട്. അവളുടെ ലൈഫ് അവൾ ഇഷ്ടപ്പെട്ടതുപോലെ ഒന്നും അല്ലല്ലോ ജീവിക്കുന്നത്. അങ്ങനെ വേഗം തന്നെ നമ്മുടെ ഈ യുൻവു ആണെങ്കിൽ ഡിവോഴ്സായി അവളുടെ അച്ഛനെ തേടി യു എസിലോട്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ എന്താ, അവളുടെ അച്ഛന് ഓൾറെഡി ഒരു അഫയറുണ്ട്. ഇതൊക്കെ കാണുന്നേ നമ്മുടെ യുൻവു ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ട് അവൾ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അങ്ങനെ ഒരു സ്ഥലത്ത് വന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവൾ ശ്രദ്ധിക്കും. അതായത് ആകാശത്ത് ചന്ദ്രനാണെങ്കിൽ സ്പ്ലിറ്റായിട്ട് രണ്ടായിട്ട് മാറുന്നത്. പെട്ടെന്ന് തന്നെ അവൾ ഒരു കടയും ശ്രദ്ധിക്കും. അതായത് നമ്മുടെ യുൻഗോയിൽ എങ്ങനെയാണോ മറ്റേ ആ മ്യൂസിക്കിൻ്റെ ഷോപ്പ് കണ്ടുപിടിച്ചത്, അതേപോലെ തന്നെയാണ് നമ്മളുടെ ഈ യുൻവുവില് അവളും ഈ ഷോപ്പ് കണ്ടുപിടിക്കുന്നത്. അവളുടെ നിഴലും ഒക്കെ സ്പ്ലിറ്റ് ആയായിരുന്നു. നമ്മളുടെ ഈ യുൻവുവില് അവൾക്ക് മനസ്സിലാവത്തില്ല ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അങ്ങനെ നമ്മളുടെ ഈ യുൻവു ഉണ്ടല്ലേ, അവൾ വേഗം തന്നെ ആ ഷോപ്പിലോട്ട് കയറി വരും. അവിടെ കയറുന്നതും അവിടെയായിട്ട് ആ മാസ്റ്ററിനെ കാണും. നമ്മളുടെ യുൻവു ആണെങ്കിൽ അവളുടെ പ്രശ്നങ്ങളെല്ലാം പറയാനായിട്ട് തുടങ്ങും. എന്നിട്ട് അവൾ പറയും, ഞാൻ ഈ സെല്ലോ വിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും എന്ന്. അങ്ങനെ ആ മാസ്റ്റർ ആ സെല്ലോ എടുക്കും. എന്നിട്ട് അയാൾ പറയും, അങ്ങനെയാണെങ്കിൽ നിനക്ക് ലാസ്റ്റ് ആയിട്ടൊരു ട്രിപ്പ് വെക്കൂടെ. ഇത് കേൾക്കുന്നേ നമ്മുടെ യുൻവു പറയും, എനിക്കാണെങ്കിൽ ഇപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നൊരു സാധനമില്ല, അത് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നും അറിയത്തില്ല. ആ ഞാൻ ഇനി എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം, എനിക്ക് നിങ്ങൾ ഇതിൻ്റെ പൈസ മാത്രം തന്നാൽ മതിയെന്ന്. എന്നാൽ നമ്മുടെ മാസ്റ്റർ അത് കേൾക്കത്തില്ല. അങ്ങനെ ആണെങ്കിൽ അയാൾ പറയും, അല്ല അങ്ങനെയല്ലല്ലോ, എന്തായിരുന്നാലും നീ നിൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമല്ലേ, അതിന് മുന്നേറ്റൊരു ട്രിപ്പ് പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ യുൻവുവിനെ അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിടും. അവൾ ഈ ഡോർ തുറക്കുന്നത് വന്നിറങ്ങുന്നത് എയർപോർട്ടിലായിട്ടാണ്. നമ്മുടെ ഈ യുൻവു കാണുന്നേ ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. പെട്ടെന്ന് തന്നെ അവിടെ നിൽക്കുന്ന ഒരു പെണ്ണ് വന്നിട്ട് നമ്മളുടെ യുൻവിൻ്റെ അടുത്ത് പറയും, സിയോ നീ ഇവിടെ എന്തെടുക്കുക, നീ യു എസിലോട്ട് പോയെന്നല്ലേ എല്ലാവരും പറഞ്ഞത്, നീ തിരിച്ചു വന്നോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ യുൻവിനൊന്നും മനസ്സിലാവത്തില്ല. അവൾ വിചാരിക്കും, എന്നാൽ ഇവരെന്തിനാണ് എൻ്റെ അമ്മയുടെ പേരും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുന്നതെന്ന്. അപ്പോഴേ അവൾ അവിടുത്തെ ഒരു വർഷം ശ്രദ്ധിക്കുന്നത്, അതായത് 1995 ആയിരുന്നു. അതായത് നമ്മുടെ യുൻഗോയിൽ എങ്ങനെയാണോ ഇവിടെ ടൈം ട്രാവൽ ചെയ്തിട്ട് വന്നത് സെയിം അതേപോലെ തന്നെയാണ് നമ്മളുടെ ഈ യുൻവുവും ടൈം ട്രാവൽ ചെയ്ത് വന്നത്.
വന്നേക്കുന്നത്. അങ്ങനെയാണ് അവള് അവളുടെ അമ്മേനെ പോലെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഇവിടെ ഈ കൊറിയയില് താമസിക്കാനായിട്ട് ഒരുങ്ങുന്നത്. പിന്നീട് കാണിക്കുന്ന പ്രസന്റ് ടൈമാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ യുൻവുണ്ടല്ലോ, അതായത് സിയോങ്, അവളാണെങ്കിൽ ആ മാസ്റ്ററിനടുത്ത് പറയും, ഞാനെന്തായിരുന്നാലും ഇവിടെ വന്നിട്ട് എൻ്റെ അമ്മയുടെ ഫസ്റ്റ് ലവ് ആരാണോ അയാളെ കണ്ടുപിടിച്ച് അമ്മേനെ അയാളെയും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നോക്കും. അങ്ങനെയാകുമ്പോൾ ഞാനൊരിക്കലും ജനിക്കത്തില്ലല്ലോ, എനിക്കാണെങ്കിൽ മരിക്കേണ്ട ആവശ്യവും വരുന്നില്ല, അത് തന്നെയല്ലേ നല്ലത് എന്ന് പറയും. ഇത് കേൾക്കുന്ന ആ മാസ്റ്റർ പറയും, എന്താ നീ ഇത്ര പെട്ടെന്ന് അമ്മയുടെ ഫസ്റ്റ് ലവ് ആരെന്ന് കണ്ടുപിടിച്ചോ? നിനക്ക് അവൻ തന്നെയാണെന്ന് ഉറപ്പ് വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ആ മാസ്റ്റർ അങ്ങ് കോള് കട്ടിയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ യുൻവിന് എന്തുവാന്ന് മനസ്സിലാവത്തില്ല. അവൾ നല്ലതുപോലെ കൺഫ്യൂസ്ഡ് ആവും. അവളെപ്പോഴും ആലോചിക്കും, അപ്പം അമ്മയുടെ യഥാർത്ഥ ലവ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മുടെ യുൻഗോയലാണോ അതോ ചാനാണോ? ഇവക്കിപ്പോൾ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന നമ്മുടെ യുൻഗോയലിനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അവരുടെ ഡോക്ടേഴ്സ് എല്ലാം ഇവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുവാണ്. അവർ പറയുന്നത് തന്നെ ഇവനിപ്പോൾ കാർഡിയാക് അറസ്റ്റ് വന്നു എന്നാ. എന്താണെന്ന് വെച്ചാൽ അവനെ നല്ലപോലെ ഷോക്ക് അടിച്ചിട്ടല്ലേ ഇപ്പോൾ ഹോസ്പിറ്റലായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ചാനിനെയും അതേപോലെ തന്നെ നമ്മുടെ ഈ യൂനയിലെ അവളെയുവാ. അവൾക്കാണെങ്കിൽ ബോധം വരുന്നതും അവിടെയായിട്ട് നമ്മുടെ ചാൻ നിൽക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ ഒരു പേപ്പറിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി ഇവളെ കാണിക്കും. എന്നിട്ട് പറയും, നീ പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീണു, അങ്ങനെയാണ് ഞാൻ നിന്നെ ഹോസ്പിറ്റലായിട്ട് കൊണ്ടുവന്നത് എന്ന്. ഇതൊക്കെ കാണുന്നേ നമ്മളുടെ യൂനയാണെങ്കിൽ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ചാൻ വരും, നീ ഇവിടെ വെയിറ്റ് ചെയ്യൂ, ഞാൻ പോയി ബില്ലൊക്കെ പേ ചെയ്തിട്ട് വരാം എന്ന്. അങ്ങനെ അവനാണെങ്കിൽ റിസപ്ഷനിൽ പോയിട്ട് അവൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. അവിടെയുള്ള ആ ഫോമിനകത്ത് നമ്മളുടെ ഈ ചാനാണെങ്കിൽ ഫില്ല് ചെയ്യണമായിരുന്നു, അതായത് ഇവൻ ഇവളുടെ ആരാ എന്ന്. പെട്ടെന്ന് തന്നെ ചാനാണെങ്കിൽ ഫില്ല് ചെയ്യും, ഞാൻ ഇവളുടെ ഫ്രണ്ടാണ് എന്ന്. അങ്ങനെ അവനാണ് ഈ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മുടെ ആ യൂനിയനെ വന്ന് നോക്കുമ്പോൾ എന്തുവാ, അവിടെയാണെങ്കിൽ അവളില്ല, പകരം അവിടെ ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. യൂനെ പറയുന്നത് തന്നെ, അന്ന് ആ ടിക്കറ്റ് തന്നത് ഞാൻ തന്നെയാണ്, പക്ഷേ അതും സിയോങ്ങും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അവൾ എനിക്ക് തന്ന ടിക്കറ്റായിരുന്നു, ആ ടിക്കറ്റാണ് ഞാൻ നിനക്ക് തന്നത് എന്ന്. അവൾ അതിനകത്ത് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല, ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് ക്ലിയർ ചെയ്യണമായിരുന്നു എന്ന് ആ പേപ്പറിനകത്ത് എഴുതിയേക്കുന്നത്. ഇത് വായിക്കുന്നതിന് നമ്മുടെ ഭയങ്കര ഷോക്കാകും. അവൻ വേഗം തന്നെ നമ്മുടെ ഈ യൂനിയനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ പുറകെ വരും. എന്നാൽ നമ്മുടെ യൂനിയാണെങ്കിൽ പറയും, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കുകയില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പൊക്കോളാം എന്ന്. പെട്ടെന്ന് തന്നെ ചാനാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, എന്തുവാ നിനക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ടായിരിക്കുമല്ലോ, നമുക്ക് പോയി ഫുഡ് കഴിക്കാം. അപ്പം നമ്മുടെ യൂന വിശക്കുന്നില്ല എന്ന് പറയും. പെട്ടെന്ന് തന്നെ അവളുടെ വയറ്റിൽ നിന്ന് കരച്ചിൽ കേൾക്കാൻ തുടങ്ങും. ഉടനെ നമ്മുടെ ചാൻ പറയും, നീ ഇപ്പോൾ കള്ളം പറഞ്ഞാലും നിൻ്റെ വയറ് കള്ളം പറയത്തില്ല, നിനക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട്, നീ തന്നെ ചിലവ് ചെയ്താൽ മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൻ്റെ ബില്ല് ഞാനല്ലേ പേ ചെയ്തത്, അപ്പോൾ നീ ഫുഡിനുള്ള ക്യാഷ് കൊടുത്താൽ മതി എന്ന് പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കും. അവിടെയാണെങ്കിൽ ഇവർ രണ്ടുപേരും നല്ലതുപോലെ എൻജോയ് ചെയ്യും. നമ്മുടെ ചാനു ഇവളുടെ അടുത്ത് ഓരോന്ന് പേപ്പറിലൊക്കെ എഴുതിയാണ് സംസാരിക്കുന്നത്. അവസാനം ഇവളാണെങ്കിൽ നമ്മുടെ ഈ യൂനിയനെ അവളുടെ വീട്ടിലായിട്ട് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഈ യൂനിയൻ എടുത്ത് പറയും, നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്കിപ്പോൾ ക്ലിയർ ആക്കി, നമ്മൾ രണ്ടുപേർക്കും ഇനി നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. എന്തായിരുന്നാലും നീ നല്ലതുപോലെ ഫുഡ് കഴിക്കണം, എന്നാൽ മാത്രമേ നിനക്ക് നല്ല ആരോഗ്യം വയ്ക്കത്തുള്ളൂ, എന്നാലല്ലേ നിനക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നടക്കിയെടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചാൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യൂനിക്ക് ഭയങ്കര ചിരി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻ ഇപ്പോൾ ഇവളടുത്ത് നല്ല കൂട്ടായിട്ടല്ലേ സംസാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനാണെങ്കിൽ യൂനിക്ക് പേപ്പറിനകത്ത് എഴുതി കാണിച്ചിട്ട് ചോദിക്കും, നിനക്ക് യുൻഗോയൽ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരാളെ അറിയാവോ എന്ന്. അപ്പം നമ്മുടെ യൂന പറയും, ഇല്ല എനിക്കറിയത്തില്ല എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യുൻഗോയൽ ഒരിക്കൽ നമ്മുടെ ഈ ചാനടുത്ത് പറഞ്ഞില്ലായിരുന്നോ, അതായത് നീ സ്നേഹിക്കേണ്ടത് യുനേനെയാണ് എന്ന്. ഇത് മനസ്സിൽ വെച്ചിട്ടാണ് നമ്മുടെ ചാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവനവൻ്റെ വീട്ടിലായിട്ട് വരുന്നതാണ്. അവൻ നല്ലതുപോലെ ബഹളം വെച്ചിട്ടാണ് വന്ന് കയറുന്നത്. എന്നിട്ടാണെങ്കിൽ അവൻ വന്ന ഉടനെ അവൻ്റെ റൂമിൽ കയറിയിട്ട് വയ്ക്കും, നീ എൻ്റെ റൂമിൽ തിരിച്ചെത്തിയല്ലേ, സത്യം പറഞ്ഞാൽ അവനെ ഉദ്ദേശിക്കുന്ന നമ്മുടെ യുൻഗോയൽ തിരിച്ചു വന്നോ എന്ന. എന്നാ റൂമിൽ വന്ന് നോക്കുമ്പോൾ എന്തോ നമ്മുടെ യുൻഗോയലിൻ്റെ പൊടി പോലും ഇല്ലായിരുന്നു. അവനാണെങ്കിൽ ഭയങ്കര ഡെസ്പാവും, നമ്മുടെ ചാനൻ അറിയത്തില്ലല്ലോ ഇപ്പോൾ യുൻഗോയൽ എവിടെയാ എന്ന്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ നമ്മുടെ യുൻഗോയലിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അല്ലായിരുന്നോ, ഡോക്ടേഴ്സ് വന്ന് നോക്കുമ്പോൾ എന്തോ അവിടെ നമ്മുടെ യുൻഗോയലിനെ കാണാനില്ല, അവനവിടെ എന്തോ ഒരു നോട്ടും വെച്ചിട്ടാണ് അവിടെ നിന്ന് പോയേക്കുന്നത്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ സിയോങ്ങിനെയാണ്, അതായത് യുൻവുവിനെ. അവളാണെങ്കിൽ ഇപ്പോൾ ഒരു ആലോചിക്കും, എന്നാലും എൻ്റെ അമ്മയ്ക്ക് ഏത് ചെറുക്കനെയായിരിക്കും ഇഷ്ടപ്പെട്ടത്, എന്നാലും ആരായിരിക്കും ആ ആൾ? അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, അമ്മയുടെ ആ ഫസ്റ്റ് അവന് എരിയെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്, അവൻ നല്ലതുപോലെ സ്പൈസി ഫുഡ് കഴിക്കുക എന്നാ. പോരാത്തിന് അവനൊരു ബാൻഡിലെ മെമ്പറും ആണ്, അപ്പോൾ പിന്നെ ഞാൻ നല്ലതുപോലെ സ്പൈസി ഫുഡ് കഴിക്കുന്ന ആളിനെ തപ്പണം എന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ ആ ബാൻഡിലുള്ള എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് നിരത്തി അങ്ങ് വയ്ക്കും. എന്നിട്ട് അവൾ ആലോചിക്കും, എന്നാലും ഇതിനകത്ത് ആരായിരിക്കും എൻ്റെ അമ്മയുടെ ഫസ്റ്റ് ലവ് എന്ന്. അങ്ങനെ അവളാണെങ്കിൽ നമ്മുടെ ഈ ബാൻഡിലുള്ള എല്ലാ ചെറുക്കന്മാരെയും
വിളിച്ചിട്ട് ഒരു റെസ്റ്റോറൻറ്റിലായിട്ട് ഓരോരുത്തരായിട്ട് ഫുഡ് കഴിക്കാൻ വരാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യും. നമ്മുടെ സിയോങ് വിളിക്കുന്നത് കൊണ്ട് തന്നെ ആ ബാൻഡിലുള്ള ചെറുക്കന്മാരെല്ലാം അതേപോലെ തന്നെ അനുസരിച്ച് ഓരോരുത്തരും ഓരോ റെസ്റ്റോറൻറ്റിലായിട്ട് വരും. നമ്മുടെ സിയോങ് എന്തിനാണ് വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ കൊണ്ടല്ല, സ്പൈസി ഫുഡ് കഴിപ്പിക്കാൻ. ആ ബാൻഡിലുള്ള ബാക്കി മൂന്ന് പേരും ഒട്ടും സ്പൈസി ഫുഡ് കഴിക്കത്തില്ല. അവസാനം ഇവള് വിളിക്കുന്നത് നമ്മുടെ ചാനിനെയാണ്. ചാനാണെങ്കിൽ നല്ല കിടിലമായിട്ട് സ്പൈസി ഫുഡ് കഴിക്കും, അവനാണെങ്കിൽ എത്ര കഴിച്ചാലും മതി വരുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സിയോങ് വിചാരിക്കും, ഓഹോ അപ്പോൾ എൻ്റെ അമ്മയുടെ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല ഈ ചാൻ തന്നെയാണ് എന്ന്. അങ്ങനെ അവള് അവളുടെ അമ്മയുടെ ഫസ്റ്റ് ലവ് ചാൻ തന്നെയാണെന്ന് കൺഫേം ആക്കും. എങ്കിലും അവളാണെങ്കിൽ നമ്മുടെ ചാനിൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കും, അല്ല നിൻ്റെ കൂടെ എപ്പോഴും ഒരുത്തം വാലേ നടക്കുമല്ലോ, അവൻ്റെ ഇപ്പോൾ പൊടി പോലും ഇല്ലല്ലോ, അവനെവിടെ പോയി? അപ്പോൾ നമ്മുടെ ചാൻ പറയും, അവനിപ്പം മിസ്സിങ് ആണ്, അവൻ എന്നെ കളഞ്ഞിട്ട് പോയി എന്ന്. ഇത് കേൾക്കുന്നതിന് നമ്മുടെ സിയോങ് ഒന്ന് ഷോക്കാകും. അങ്ങനെ അവൾ വീട്ടിൽ വന്നിട്ട് ആലോചിക്കും, എന്തായിരുന്നാലും ചാൻ തന്നെയാണല്ലോ എൻ്റെ അമ്മയുടെ ഫസ്റ്റ് ലവ് എന്ന്. എന്നാലും അവൾക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്, അതായത് ഇനി ഒരുപക്ഷെ യൂൻഗോയിൽ എങ്ങാണോ ആണെങ്കിലോ, അവളാണെങ്കിൽ യൂൻഗോയിലെടുത്ത് ചോദിച്ചായിരുന്നല്ലോ നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന്. ആ സമയത്ത് അവൻ മിണ്ടാതെ നിൽക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഡൗട്ടാവും, ഇനി യൂൻഗോയിൽ എങ്ങാണോ എൻ്റെ അമ്മയുടെ ഫസ്റ്റ് ലവ് എന്ന്. അത് അവൾക്ക് കൺഫേം ആക്കിയല്ലേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനാണെങ്കിൽ അവൻ്റെ വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെ എത്തുന്നതും അവൻ ശ്രദ്ധിക്കും അവൻ്റെ റൂമിലായിട്ട് ലൈറ്റ് കിടക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ചാൻ വിചാരിക്കും യൂൻഗോയിൽ തിരിച്ചെത്തിയെന്ന്. അങ്ങനെ അവൻ ഭയങ്കര ആവേശത്തിൽ അവൻ്റെ റൂമിൽ വന്ന് കയറുന്നയാ. എന്നാൽ അവിടെയായിട്ട് നമ്മുടെ യൂൻഗോയിൽ അല്ലായിരുന്നു, പകരമായിട്ട് ആ മുടി വളർത്തി ഒരുത്തനില്ലേ അവനായിരുന്നു ഉണ്ടായിരുന്നത്. അവനവിടെ വന്നിരിക്കുന്ന തന്നെ നമ്മളുടെ യൂൻഗോയിലിനെ തപ്പിയിട്ടാണ്. ഇത് കാണുന്നത് നമ്മുടെ ചാൻ പറയും, അവൻ എവിടെയാന്ന് എനിക്കറിയത്തില്ല, ഞാനും അവനെ തന്നെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പം നമ്മളുടെ ഈ മുടി വളർത്തിയവൻ പറയാൻ തുടങ്ങും, സത്യം പറഞ്ഞാൽ ആ യൂൻഗോയിൽ എന്ന് പറയുന്ന ഭയങ്കര പാവമാണ്, അവനാണെങ്കിൽ എനിക്ക് എന്തെല്ലാം ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടെന്ന് അറിയാവോ, എനിക്ക് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് തന്നെ അവൻ ചെയ്ത് തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കിടയിൽ ഒരു ഡീലിംഗ് തന്നെ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ പ്രോഗ്രാമിന് ഞാൻ വന്ന് ആങ്കറിങ് ചെയ്യണോ എന്ന. പോരാത്തതിന് അവന് ഞാൻ നല്ല പണവും കൊടുത്തായിരുന്നു. അപ്പോഴാണ് നമ്മളുടെ ഈ ചാൻ ഇങ്ങനെ ഓരോരോ സത്യങ്ങൾ അറിയുന്നത്. അതായത് ആ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാവർക്കും നമ്മളുടെ യൂൻഗോയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ പ്രോജക്റ്റ് ചെയ്ത് കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കുക, ഇതിനെല്ലാം പകരമായിട്ട് അവൻ നല്ലതുപോലെ പണവും വാങ്ങിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ അവസാനം ഒരു ദിവസം ആണെങ്കിൽ നമ്മുടെ ഈ യൂൻഗോയിൽ ഈ മുടി വളർത്തിയവനെ വന്ന് കാണും. അപ്പോൾ അവൻ ചോദിക്കും, അല്ല നിനക്ക് ഇത്രയും പണത്തിൻ്റെ ആവശ്യം എന്തുവാ എന്ന്. അപ്പോൾ യൂൻഗോയിൽ പറയും, അതായത് എനിക്കാണെങ്കിൽ ചാനിന് നല്ലൊരു ഗിത്താർ വാങ്ങിക്കൊടുക്കാനാ എന്ന്. അപ്പോൾ ആ മുടിയും ചോദിക്കും, അവൻ്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി നല്ലൊരു ഗിത്താർ ഉണ്ടല്ലോ, അത് ഞാൻ അവന് കൊടുത്തതാണല്ലോ. അപ്പോൾ നമ്മുടെ യൂൻഗോയിൽ പറയും, അങ്ങനെയല്ലോ, ഫ്രണ്ട് മാൻ എന്ന് പറയുമ്പോൾ അവൻ്റെ കയ്യിൽ ഏറ്റവും നല്ല ഗിത്താർ തന്നെ വേണം, എന്നെ സംബന്ധിച്ച് അവൻ ഏറ്റവും നല്ല ഗിത്താർ വെച്ച് യൂസ് ചെയ്ത് പാട്ട് പാടണമെന്ന ആഗ്രഹം എന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്നതിൽ നമ്മുടെ ചാൻ ഭയങ്കര ഷോക്കാകും. ഉടനെ തന്നെ ആ മുടി വളർത്തിയവൻ പറയും, ഇതൊക്കെയായിരുന്നാലും അവന് നിന്നെ ഭയങ്കര കാര്യമാണ്, അവൻ നിനക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ റെഡിയാണ്, ഒരിക്കലും അങ്ങനെ ഒരു ഫ്രണ്ടിനെ നീ കളയാൻ പാടില്ല എന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്നതിൽ നമ്മുടെ ചാനിന് നല്ല വിഷമം ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ യൂൻഗോയിലെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. അവനങ്ങനെ അടുത്ത ദിവസം ഭയങ്കര സാഡായിട്ട് അവൻ്റെ വാൻഡിലായിട്ട് വരും. അവിടെയാണെങ്കിൽ എല്ലാവരും നമ്മുടെ യൂൻഗോയിലിനും അതേപോലെ തന്നെ ചാനിനും വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അവരാണെങ്കിൽ തിരക്കും, എന്നാലും ആ യൂൻഗോയിൽ ഇപ്പോൾ എവിടെ പോയി, അവനുണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മുടെ ബാൻഡ് നല്ലതുപോലെ വർക്കൗട്ട് ആവത്തുള്ളൂ എന്ന്. അപ്പോഴാണെങ്കിൽ ചാൻ പറയും, അവനെവിടെ പോയെന്ന് എനിക്കറിയത്തില്ല, അവനിപ്പോൾ മിസ്സിങ് ആണ് എന്ന്. ഇത് കേൾക്കുന്നേ അവൻ്റെ ബാൻഡ് മേറ്റ്സ് പറയും, അതായത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ഗിറ്റാറിസ്റ്റിനെ നോക്കാം, ഇപ്പോൾ യൂൻഗോയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പെർഫോം ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ, അവന് പകരം വേറൊരാളിനെ കണ്ടുപിടിക്കാം. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാൻ ഭയങ്കരമായിട്ടും ബഹളം വയ്ക്കും. അവൻ പറയും, നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ സംസാരിക്കുന്നേ, അവനാണെങ്കിൽ നമ്മളുടെ ബാൻഡിലുള്ളൊരു മെമ്പർ അല്ലേ, അപ്പോൾ അവനില്ലാന്ന് വെച്ചിട്ട് അവന് വേണ്ടിയിട്ട് ഒരു പകരക്കാരനെ കണ്ടുപിടിക്കുകയാണോ നമ്മൾ വേണ്ടത്, നമ്മൾ അവനെ തിരയല്ലേ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ചാൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ടും ബഹളം വയ്ക്കും. ഇതൊക്കെ കാണുന്നേ അവൻ്റെ ബാൻഡിലുള്ളവർ പറയും, അല്ല ആരെ കാരണമാണ് അവൻ ഈ ബാൻഡിൽ നിന്ന് പിരിഞ്ഞു പോയത്, നീ തന്നെയല്ലേ അതിനുള്ള റീസൺ, അപ്പോൾ നീ തന്നെ അതിനുള്ള പോം വഴിയും കണ്ടുപിടിച്ചേ വരത്തുള്ളൂ, മര്യാദയ്ക്ക് പോയി അവനെ കണ്ടുപിടിച്ചിട്ട് വാ എന്ന് നമ്മുടെ ചാൻ്റെ അടുത്ത് പറയും. ഇത് കേൾക്കുന്നേ ചാനും അത് സമ്മതിക്കും. അവനാണെങ്കിൽ പറയും, എങ്ങനെയായിരുന്നാലും ഞാനാണെങ്കിൽ യൂൻഗോയിലിനെ കണ്ടുപിടിച്ചിട്ടേ അടങ്ങത്തോളെന്നും പറഞ്ഞിട്ട് അവനൊരുപാട് പോസ്റ്റേഴ്സൊക്കെ റെഡിയാക്കും, അതായത് മിസ്സിങ് ആണ് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ അവനാണെങ്കിൽ അവിടെയുള്ള എല്ലാ തൂണിലും എല്ലാ ഭിത്തിയിലും ഒക്കെ ഈ പറഞ്ഞ പോസ്റ്റർ കൊണ്ടുവന്ന് ഒട്ടിക്കും, അതായത് യൂൻഗോയിൽ എന്ന് പറയുന്ന ഒരു നല്ല ഗിത്താറിസ്റ്റ് മിസ്സിങ് ആണ്, കണ്ടുകിട്ടുന്നവരെ എന്നെ ഫോൺ ചെയ്യണം എന്ന്. ഈ 1995 മൊബൈൽ ഫോണിന് പകരമായിട്ട് പേജ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് ഉള്ളത്, അതായത് ഒരു കുഞ്ഞ് സ്ക്വയർ കണക്കത്തെ സംഭവമാണ്. അതിനകത്ത് ആരെങ്കിലും ഒരാൾ നമുക്ക് വോയിസ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇതിനകത്തായിട്ട് ഇങ്ങനെ ബീപ്പ് സൗണ്ട് കേൾക്കും. പെട്ടെന്ന് തന്നെ നമ്മൾ ആ നമ്പർ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു കോളിംഗ് ബൂത്തിലോ അല്ലെങ്കിൽ ഒരു ലാൻഡ് ഫോണിലോ ചെന്ന് ആ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരയച്ച വോയിസ് മെസ്സേജ് കേൾക്കാം. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനിനാണെങ്കിൽ ഒരു മെസ്സേജ് വരും. അവനങ്ങനെ വേഗം തന്നെ തൊട്ടടുത്തുള്ളൊരു ബൂത്തിൽ പോയിട്ട് അതെന്ത് മെസ്സേജാണെന്ന് അറിയാൻ വേണ്ടി പ്ലേ ചെയ്ത് നോക്കും. അവിടെ ഫോൺ കോളിൽ പറയും, നീ തേടി
തേടിക്കൊണ്ടിരിക്കുന്ന യൂൻകോയിലിനെ ഞങ്ങൾ കണ്ടുപിടിച്ചു. അവനെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ഞാൻ പറയുന്നിടത്തേക്ക് വരണം, അതും കുറച്ച് പണവുമായിട്ട് വരണമെന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളെ ചാൻ ഭയങ്കര ഷോക്കായിപ്പോവും. അവൻ വേഗം തന്നെ കോളും കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടും. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ യൂനേനെയാണ്. അവളാണെങ്കിൽ അവിടെയായിട്ട് നിന്നിട്ട് ഈ വാക്സ് മെഷീൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുവഴി ഇങ്ങനെ പേപ്പറിനകത്ത് എഴുതിയിട്ടേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് ഫോൺ വഴി സംസാരിക്കുന്നതിന് പകരം നമ്മൾ മെസ്സേജ് അയക്കത്തില്ലേ, അതിൻ്റെ വേറൊരു സിസ്റ്റമാണ് ഇത്. ഇതാണെങ്കിൽ നമ്മളുടെ ഈ യൂനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ അതിനാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അവൾ അത് കണ്ട് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മുടെ ചാനാണെങ്കിൽ ഓൾറെഡി ഇവക്ക് കുറച്ച് നമ്പർ കൊടുത്തായിരുന്നു. എന്നിട്ട് പറയും, നിൻ്റെ കയ്യിൽ വാക്സ് മെഷീൻ ഉണ്ടെങ്കിൽ നീ എനിക്ക് അതിൽ വാക്സ് ചെയ്താൽ മതി എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ യൂനെ അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കുന്നേ അവളുടെ തൊട്ട് മുമ്പിൽ കൂടി നമ്മളുടെ ചാനില്ലേ ഭയങ്കര വേഗത്തിൽ ഓടിപ്പോകുന്ന കാണും. അവൾക്ക് മനസ്സിലാവത്തില്ല എന്നാലും ഈ ചാൻ എന്തിനാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഓടിപ്പോകുന്നതെന്ന്. അങ്ങനെ അവളും ഇവനെ ഫോളോ ചെയ്ത് പോവും. നമ്മുടെ ചാനാണെങ്കിൽ അവന്മാർ പറഞ്ഞ സ്ഥലം എവിടെയാണോ അവിടെയായിട്ട് എത്തും. അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഗുണ്ടകളായിരുന്നു. അവന്മാരാണെങ്കിൽ സ്കൂൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, അതായത് റാഗിങ് പോലെയൊക്കെ. അങ്ങനെ നമ്മുടെ ചാനെടുത്ത് പറയും, നിൻ്റെ കയ്യിലുള്ള പണം എല്ലാം താ, എന്തായിരുന്നാലും ഞങ്ങളുടെ കയ്യിൽ യൂൻകോയിൽ ഇല്ല എന്ന്. ഇവനെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ യൂനെയും വരുമായിരുന്നു. അവളാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഓടി വരുന്നേ, പെട്ടെന്ന് തന്നെ ഒരു സ്കൂട്ടിയുടെ മുമ്പിലായിട്ട് എടുത്തങ്ങ് ചാടും. ആ സ്കൂട്ടി ഓടിച്ചു വന്ന വേറെ ആരുമല്ല, നമ്മുടെ സിയോങ് തന്നെയാണ്. ഇവളാണെങ്കിൽ വേഗം തന്നെ ചാടി എണീറ്റിട്ട് നമ്മളുടെ ഈ യൂനേനെ കയറി പിടിക്കും. എന്നാൽ യൂനയാണെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കാതെ വേഗം തന്നെ അവിടെ നിന്ന് ഓടി അങ്ങ് പോവും. യഥാർത്ഥത്തിൽ ഇത് സിയോങ് അല്ലല്ലോ, പകരം യൂനു അല്ലേ. അവക്കാണെങ്കിൽ അറിയത്തില്ലല്ലോ, അതായത് യൂന എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചുണ്ട്, അവക്ക് ചെവി കേൾക്കത്തില്ല എന്ന്. ഇവളാണെങ്കിൽ നമ്മുടെ യൂനയുടെ പുറകെ കിടന്ന് വിളിക്കും. എന്നാൽ നമ്മുടെ യൂന അറിയാണ്ട് അവിടെ നിന്ന് ഓടി അങ്ങ് പോവും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഈ ചാനിനെയാണ്. അവനെയാണെങ്കിൽ ആ പിള്ളേരെല്ലാവരും കൂടി നല്ലതുപോലെ എടുത്തിട്ട് ചവിട്ടി അവൻ്റെ തലയും ദേഹവും എല്ലാം മുറിഞ്ഞായിരുന്നു. അവന് തന്നെ അറിയത്തില്ല അവനിപ്പോൾ എന്ത് ചെയ്യുമെന്ന്. സത്യത്തിൽ അവൻ നല്ലതുപോലെ നമ്മുടെ യൂൻകോയിലിനെ മിസ് ചെയ്യുന്നുണ്ട്. അവനാണെങ്കിൽ അവിടെ പറയും, എന്നാലും യൂൻകോയിലെ നീ എവിടെ പോയേക്കുവാണോ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, ഞാൻ നിനക്ക് വേണ്ടി എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയാവോ, എങ്കിലും നീ എവിടെ പോയി കിടക്കുക എന്ന്. അതേസമയം തന്നെ നമുക്ക് യൂൻകോയിലിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു പരസ്പര ബന്ധവും ഇല്ലാതെ ഒരു സ്ഥലത്തായിട്ട് ഗിത്താറും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതായത് അവൻ ഫസ്റ്റ് ടൈം എങ്ങനെയാണോ ടൈം ട്രാവൽ ചെയ്തിട്ട് 1995 വന്നത്, അതേപോലെ തന്നെ ഗിത്താറും പിടിച്ചിട്ട് അവൻ വേറൊരു സ്ഥലത്ത് വന്ന് നിൽക്കുവാണ്. അവനാണെങ്കിൽ ഇത് കാണുന്നേ ഒന്നും മനസ്സിലാവത്തില്ല. അവൻ പെട്ടെന്ന് നോക്കുമ്പോൾ എന്തുവാ, അവിടെയായിട്ട് എല്ലാവരും ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻകോയിൽ അവിടെ എല്ലാം തിരിഞ്ഞു മറിഞ്ഞ് നോക്കിയിട്ട് അവിടെ ഉള്ളൊരു ചെറുക്കനെ വിളിച്ചിട്ട് ചോദിക്കും, ഇത് ഏത് വർഷമാ എന്ന്. പെട്ടെന്ന് തന്നെ അവൻ പറയും, ഇത് 2023 എന്ത് പറ്റി. അപ്പോൾ നമ്മുടെ യൂൻകോയിൽ പറയും, ഓ 2023 യഥാർത്ഥത്തിൽ ഇത് 2023 തന്നെയാണോ എന്ന് അവനൊന്നുകൂടെ ഒന്ന് റീകൺഫേം ചെയ്യും. ഇത് കേൾക്കുന്ന ആ ചെറുക്കം വിചാരിക്കും ഇവന് പ്രാന്താണെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്നങ്ങ് പോവും. നമ്മുടെ യൂൻകോയിലിന് വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണെങ്കിൽ ഇപ്പോൾ തിരിച്ച് ടൈം ട്രാവൽ ചെയ്ത് അവൻ്റെ സ്ഥലത്തേക്ക് തന്നെ വന്നു എന്ന്. അവൻ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും. അതേസമയം തന്നെ നമ്മുടെ ചാനാണെങ്കിൽ അവിടെ നല്ല സങ്കടത്തിലുമായിരുന്നു. യൂൻകോയിൽ നീ എവിടെയാണ്, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.